ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാ മക്കളും നല്ല സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുന്നില്ലേ? സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ? ഇന്ന് നമുക്ക് മലയാളമാണ് മലയാളത്തിൽ നമുക്ക് ഒരു വാക്ക് അപ്പോ ഒരു അക്ഷരമാണ് ടീച്ചർ ഇന്ന് എടുക്കുന്നത്. അക്ഷരം ഏതാണ് അറിയോ? ഇല്ലല്ലോ. അക്ഷരം ച എന്നുള്ള അക്ഷരമാണ്. ഏതാണ്? ച. ഇനി ടീച്ചർ ഒരു കടങ്കഥ പറയാം. അത് വെച്ചിട്ട് എന്താണ്? ഒറ്റക്കാരൻ ചന്തയ്ക്ക് പോയി. എന്താണ് അതിന്റെ ഉത്തരം അറിയോ? ആർക്കെങ്കിലും അറിയോ? ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരാം. എന്താണ് ഉത്തരം? കുട. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. നോക്കല്ലേ, ഏതാ അക്ഷരം? ച. ഏതാണ്? ച. ഒന്ന് ഉറക്കം പറഞ്ഞേ എല്ലാരും. ഏതാ അക്ഷരം? ച. ഇനി ഈ ച വെച്ചിട്ടുള്ള വാക്കുകള് നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെയാണ്? ച വെച്ചിട്ട് ഛത്രം. ഛത്രം എന്ന് പറഞ്ഞ കുട. ഇനി അടുത്തത് എന്താ? ഛായാചിത്രം. ഛായാചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെയിന്റിംഗ് ആണ് പറയുന്നത്. ഇനി ടീച്ചർ അത് ച എഴുതുന്നത് എങ്ങനെയെന്നത് കാണിച്ചു തരാം. എങ്ങനെ എഴുതുക ച? ആദ്യം ഇങ്ങനെ വട്ടത്തിൽ വന്ന് മുന്നോട്ട് നീട്ടി, പിന്നെ പിറകോട്ട് നീട്ടി, പിന്നെ റാ പോലെ വരച്ച്, പിന്നെ ഉള്ളിക്ക് കൊണ്ടിടണം. എന്താണ് അക്ഷരം? ച. എന്താണ് അക്ഷരം? ച. ഒന്നുകൂടി നോക്കല്ലേ, എങ്ങനെ ച എഴുതുക? ആദ്യം വട്ടത്തിൽ വരയ്ക്കുക, മുന്നോട്ട് നീട്ടുക, ബാക്കിലേക്ക് വരിക, പിന്നെ റാ പോലെ വരയ്ക്കുക, പിന്നെ ഉള്ളിൽ ഒരു ചെറിയ വട്ടം കൂടി കൊടുക്കുക. എന്താ അക്ഷരം? ച. അപ്പോ എല്ലാ മക്കളും ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ കുറച്ച് എഴുതാൻ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ മക്കളും നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ച എന്നുള്ള അക്ഷരം എഴുതി പഠിക്കണം, വാക്കുകൾ എഴുതി പഠിക്കണം. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. ഇത്രയാണ് ടീച്ചർ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ബൈ.